Irom Sharmila, Modi Ekana, Nagaragam, Pradi Pikuke, Undai, Enna, Modi Kundo, Adin Samayam, Maricha Deham in the Uddhav Thackeray Kanda, Shiva Sena, Avereda Mandrisa, Avereda Mandri Sabha, Alangil, Mandri Stanam, Yeted Kanamana, Avishapurde Undai, Tirnilla, Yemam Joshi, Madeham, in the Kanaga Undai, Joshi, Modi im Tamil, Dirkanarte, Vidavinisham in the Kudi Kalcha Naranu. ആ കൂടി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ദീപിക പത്രം തരുന്നു. 75 താണ്ടിയവർക്ക് താണ്ടിയ നേതാക്കൾക്ക് അധികാരത്തിൽ സ്ഥാനമില്ല എന്നതാണ് മോദിയുടെ നിലപാടെങ്കിലും അദ്ദേഹം ജോഷിയെ കണ്ടിരിക്കുന്നു. ബി ജെ പി മുതിർന്ന നേതാവ് ഡോക്ടർ മുരളി മനോഹർ ജോഷി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. മുക്കാൽ മണിക്കൂറോളം ഇരുവരും സംസാരിച്ചു. കേന്ദ്രമന്ത്രിസഭാ വികസനം ഉടൻ ഉണ്ടാകുമെന്നും ജോഷിക്ക് പ്രതിരോധ വകുപ്പ് നൽകിയേക്കുമെന്ന് സംസാരമുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വകുപ്പാണത്. പക്ഷേ തുറന്ന മനസ്സോടെ അത് എത്രത്താളും മോദി കൈകാര്യം ചെയ്യും എന്നത് മറ്റൊരു കാര്യമാണ്. മോദി ഒരു ദരിദ്രനായ ജന്മം കൊണ്ടൊരു ദരിദ്രനായ ചായക്കടക്കാരൻ്റെ മകനാണ് എന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് ആത്മാഭിമാനം കൂറിയ ആളാണ്. പിന്നോക്കക്കാരനാണ് താൻ എന്നും ആത്മാഭിമാനം കൂറിയ ആളാണ്. ഇതൊക്കെ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിച്ചു. ഇതൊക്കെ അവകാശവാദമാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയ മോദി അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പിന്നോക്കക്കാർക്ക് അധികാരത്തിൻ്റെ എത്ര അംശം നൽകപ്പെട്ടിരിക്കുന്നു. കൗതുകകരമായ ആ വാർത്ത മാധ്യമം പൊതുവൃത്താന്തം വെച്ചിട്ടിരുന്നു. കാണുക, പ്രീണനം ഇല്ലാതായപ്പോൾ സവർണ മന്ത്രിസഭയാണ് വന്നിരിക്കുന്നത്. ആകെയുള്ള 46 മന്ത്രിമാരിൽ 21 പേരും സവർണ ജാതികളിൽ നിന്നാണ്. അവർക്ക് താഴെ 15 മന്ത്രിമാരുമായി മറ്റ് പിന്നോക്ക വിഭാഗക്കാരാണ് ഉള്ളത്. ആദിവാസികളിൽ നിന്ന് 5 പേരെയും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് 4 പേരെയും മന്ത്രിമാരാക്കിയ മോദി 3 മന്ത്രിസ്ഥാനമാണ് ദളിതുകൾക്ക് നൽകിയത്. ക്യാബിനറ്റ് പദവിയുള്ള 24 മന്ത്രിമാരിൽ 13 പേരും സവർണ ജാതികളിൽ നിന്നാണ് എന്ന് പറയുമ്പം പിന്നോക്കക്കാരനായ ഈ ചായക്കടക്കാരൻ്റെ മകൻ അദ്ദേഹത്തോട് തന്നെ നീതി പുലർത്തിയിട്ടില്ല എന്ന് വ്യംഗ്യമായി പറയുകയാണ് മാധ്യമം ഇതിൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും 24 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 6 പേർ, 4-ൽ 1 പേർ, 25% സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യം മാധ്യമം ഭംഗിയായി മറന്നിരിക്കുന്നു. ഈ വാർത്ത വിശദീകരിക്കുന്നതിനിടയ്ക്ക് ഇന്ന് മലയാള മനോരമയുടെ 1-ാം പേജിലെ ആദ്യ വാർത്ത അവർക്ക് താല്പര്യമുള്ളൊരു വാർത്ത തന്നെയാണ്. പ്രൊഫഷണൽ കോഴ്സുകളിൽ സംവരണം കൂട്ടി. മെരിറ്റ് സീറ്റുകളിൽ സീറ്റുകൾ കുറയാൻ പോകുന്നു. മെഡിക്കൽ കോളേജുകൾ അടക്കം പ്രൊഫഷണൽ കോഴ്സുകളിൽ പിന്നോക്ക സംവരണം കൂട്ടി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് മെരിറ്റ് സീറ്റുകൾ കുറയും. കേരളത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളിലെ സംവരണം വർദ്ധിപ്പിച്ചു. വിവിധ പ്രൊഫഷണൽ കോളേജുകളിൽ ിലും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പ്രവേശനത്തിന് പിന്നോക്ക സമുദായ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സംവരണം അനുവദിച്ച ഉത്തരവായി. ഇതിൻ്റെ ഫലമായി ഇത്തവണ MBBS മെരിറ്റിൽ 67 മെരിറ്റ് സീറ്റുകൾ ഈ സംവരണ സീറ്റുകളായി മാറും എന്ന നിരീക്ഷണം മലയാള മനോരമ 1-ാം പേജിൽ 1-ാം വാർത്തയായി തരുമ്പോൾ അതേ പേജിൽ മറ്റൊരു വാർത്ത കൂടി മനോരമ ഒപ്പം നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ല എന്ന് മന്ത്രി നജിമ ഹിബ്തുള്ള കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയ നേതാവാണ്. മോദി മന്ത്രിസഭയിലെ ഏക മുസ്ലിം വനിതാ മന്ത്രിയുമാണ്. മുസ്ലിങ്ങൾക്ക് പിന്നോക്ക പദവി സംവരണം ഇവ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അത് വിവാദമായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് കാണുക മനോരമയിൽ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലെന്നും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർസികളാണ് ന്യൂനപക്ഷമെന്നും കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി നജ്മ ഹിബ്തുള്ള. സംവരണമല്ല മുസ്ലിങ്ങളുടെ വികസന ആവശ്യങ്ങൾക്ക് പരിഹാരമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ശേഷം നജ്മ പറഞ്ഞു. ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള നടപടികളാണ് ഉദ്ദേശിക്കുന്നത്. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടന അനുവദിക്കുന്നില്ല. എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് നജ്മ പറഞ്ഞു. ഇതേ സമയം ന്യൂനപക്ഷങ്ങൾക്ക് 4.5% സംവരണം നൽകാൻ 2011 മുൻ സർക്കാർ കൊണ്ടുവന്ന ബില്ലിനോട് BJP യോജിക്കുന്നില്ല എന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി തവർചന്ദ് ഗെലോട്ട് പറഞ്ഞ കാര്യവും ഈ വാർത്തയിൽ നമ്മോട് പറയുന്നു. ഏതായാലും
നജുമ ഹിത്തുള്ള എന്ന മുസ്ലിം വനിതയെ കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് പിന്നോക്ക പദവി സംവരണം എന്നിവ ആവശ്യമില്ല എന്ന് പറയിക്കാൻ മോദിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ സവിശേഷത.